ഞാൻ ഇന്ന് ഈ ഡിസൈനാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നത്, നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ എനിക്ക് പിന്നീടുള്ള വീഡിയോസെല്ലാം ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ വീഡിയോസ്, ഈ ഡിസൈനൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഉപകാരപ്പെടുന്നതാണെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ഒരു ലോക്ക് ഇട്ട് കൊടുക്കുക, എന്നിട്ട് 4 ചേഞ്ച് ചെയ്യുക. 1, 2, 3, 4. ഇനി വീണ്ടും ഒരു ലോക്ക് ഇട്ട് കൊടുക്കുക. ഈ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 7 സ്റ്റാൻഡ് ത്രെഡാണ് എടുത്തിരിക്കുന്നത്. അതായത് ഇത് 7 ലൈൻ ഉണ്ട്. ഇനി 10 ചെയിൻ ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇനി ഏകദേശം അളവ് നോക്കിയിട്ട് ഇവിടെ ഒരു ലോക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് സാരിയുടെ പുറം വശമായിരിക്കും. ഇനി അകം വശം, അതായത് ഇതിനി മറിച്ചിടുക. ഇതുപോലെ തിരിച്ചിട്ടിട്ട്, സാരി തിരിച്ചിട്ടിട്ട് ഇനി ഒരു 6 സിംഗിൾ ക്രോഷ ചെയ്ത് കൊടുക്കുക. 1, 2, 3, 4, 5, 6 സിംഗിൾ ക്രോഷ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സാരി തിരിച്ചിടുക. ഇനി ഒരു മെറ്റാലിക്കിൻ്റെ ബീഡ് ആഡ് ചെയ്ത് കൊടുക്കുക. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബീഡ് ആഡ് ചെയ്ത് കൊടുക്കാം. പേളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇതുപോലെയുള്ളൊരു ബീഡാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ബീഡ് ഞാൻ ലോക്ക് ചെയ്തിട്ടില്ല, നേരിട്ട് ഇവിടെയുള്ള ഈ ഹോൾസിലേക്ക് ഡബിൾ ക്രോഷ ചെയ്ത് കൊടുക്കുകയാണ്. ഡബിൾ ക്രോഷ ചെയ്ത് കൊടുക്കുക. നേരത്തെ ഇവിടെ സിംഗിൾ ക്രോഷ ചെയ്തില്ലേ, അപ്പോൾ ആ സിംഗിൾ ക്രോഷയുടെ ചെയിനിൻ്റെ ഇവിടെ ഇവിടെ ഓരോരോ ചെയിൻ ഉണ്ടാവും, ആ ചെയിനിൽ കൂടി ചെയ്ത് കൊടുക്കുക. ഈ ചെയിനിൻ്റെ ഇവിടം വരെ ചെയ്ത് കൊടുക്കുക മുഴുവനായിട്ട്. ഇനി ഇതിൻ്റെ ഇവിടെ ലോക്ക് ചെയ്ത് കൊടുക്കുക. ചേഞ്ച് ചെയ്ത് കൊടുക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ചെയ്ത് കൊടുത്ത് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു ഏകദേശം ഗ്യാപ്പ് നോക്കിയിട്ട് അവിടെ ലോക്ക് ചെയ്ത് കൊടുക്കുക.
ലോക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇത് തിരിച്ചിടുക. ഇതുപോലെ ഇനി നേരത്തെ ചെയ്ത് കൊടുത്ത പോലെ സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. അപ്പുറത്ത് എത്രയാണോ ചെയ്ത് കൊടുത്ത് അതേ കണക്കനുസരിച്ച് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ ഇവിടെ ഡിസൈൻ തെറ്റിപ്പോവും. ഇനി ഇത് തിരിച്ചിട്ടു, സാരി തിരിച്ചിട്ടിട്ട് ഇനി ബീഡ് ആഡ് ചെയ്ത് കൊടുത്ത് ഒരു പ്രാവശ്യം സൂചിയിൽ ത്രെഡ് ചുറ്റി തൊട്ടടുത്ത് കാണുന്ന ആ ചെയിനിൻ്റെ ഉള്ളിൽ കൂടി ഡബിൾ ക്രോഷ ചെയ്ത് കൊടുക്കുക. നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ ചെയ്ത് കൊടുത്താൽ മതി. വീണ്ടും ഇവിടം വരെ ഡബിൾ ക്രോഷ ചെയ്ത് കൊടുക്കണം. ലോക്ക് ചെയ്തിട്ട് ഇതുപോലെ തന്നെ വീണ്ടും ഇവിടെ 10 ചെയിൻ ചെയ്തിട്ട് ഇതേ ഡിസൈൻ തന്നെ വീണ്ടും ചെയ്തു കൊടുക്കുക. ഇവിടെ 3 ഡിസൈൻ ഇതുപോലത്തെ ചെയ്തിട്ടുണ്ട്. ഇനി ടാസൽ കെട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ 4 ചെയിനിൻ്റെ ഒരു ചെയിൻ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ടാസൽ കെട്ടണ്ട എന്നുണ്ടെങ്കിൽ ആ ഈ ഒരു ചെയിൻ ഇവിടെ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നേരിട്ട് ഇതുപോലെ തന്നെ ഡയറക്റ്റ് അങ്ങ് ചെയ്തിട്ട് അങ്ങ് പോയാൽ മതി. ഇനി ഈ ചെയിൻ ചെയ്തതിന് ശേഷം നേരത്തെ ഇവിടെ ചെയ്തില്ലേ അതേപോലെ തന്നെ 10 ചെയിൻ ചെയ്തിട്ട് ഈ ഡബിൾ ക്രോഷ ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ഈ ഡിസൈൻ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ടാസൽ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നേരിട്ട് ഇതുപോലെ തന്നെ ചെയ്തങ്ങ് പോയാൽ മതി. ഈ 4 ചെയിൻ ഇവിടെ എടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ആദ്യം 4 ചെയിൻ ചെയ്തിട്ട് 10 ചെയിൻ ചെയ്തിട്ട് പിന്നെ ഇവിടുന്ന് സിംഗിൾ ചെയിൻ ചെയ്ത് പോയിട്ട് ഡബിൾ ക്രോഷയാണ് ചെയ്ത് ഒരു ബീഡ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് സാരിയുടെ എൻഡ് വരെ ഇതുപോലെ ചെയ്യുക. 3 ഡിസൈൻ വെച്ചു, പിന്നെ ഒരു ടാസൽ കെട്ടാൻ വേണ്ടിയിട്ട് ഒരു 4 ചെയിൻ്റെ ചെയിൻ ചെയ്തു. അതായത് 3 ഡിസൈന് ഒരു ടാസൽ, 3 ഡിസൈന് ഒരു ടാസൽ, അങ്ങനെയാണ് ചെയ്തു പോകേണ്ടത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി പുതിയൊരു ഡിസൈനുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.